വിദേശത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിൽ എത്തി വീട്ടിലേക്ക് മടങ്ങവേ അജ്ഞാതരുടെ മർദ്ദനമേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഈ മണിക്കൂറിൽ പോലീസ്. കൊല്ലപ്പെട്ട അട്ടപ്പാടി അഗളി സ്വദേശി അബ്ദുൾ ജലീലിനെ ആശുപത്രിയിൽ എത്തിച്ചത് ആക്കപ്പറമ്പ് സ്വദേശി എഹിയയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അബ്ദുൾ ജലീലിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിൽ എഹിയയ്ക്കും പങ്കുണ്ട് എന്നതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. പതിനഞ്ചാം തീയതി എയർപോർട്ടിൽ വരാന്ന് പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പകുതി വഴി വരെ പോയി. അപ്പം ആളെ വിളിച്ചിട്ട് പറഞ്ഞു വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം, നേരം വൈകും. അത് പറഞ്ഞു ഞങ്ങൾ പൊക്കോ പറഞ്ഞു. തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ തിരിച്ചു വന്ന്. പിന്നെ 10 മണിയായപ്പോൾ കോൾ ചെയ്തിട്ട് പറഞ്ഞു ഒന്നും വരാൻ പറ്റില്ല, രാവിലെ വരാ പറഞ്ഞു. 16-ാം തീയതി തന്നെ ആവർത്തിച്ചു, 17-ാം തീയതി തന്നെ ആവർത്തിച്ചു, 18-ാം തീയതി തന്നെ വിളിച്ചുമില്ല, ഒരു വിവരമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അകലി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഇവിടുന്ന് പോയിട്ട് 2 വർഷമായി. പിന്നെ സൗദിയിലെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പോൾ നേരത്തെ 2 മാസം മുമ്പ് തന്നെ 18-ാം തീയതി വരാൻ വേണ്ടി ഏറ്റവും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ സ്പോൺസർ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. അപ്പോൾ 18-ാം തീയതി നെടുമ്പാശ്ശേരി വരുമെന്ന് അറിയിച്ച് വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു നിങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് വന്നാൽ മതി, ഞാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളുടെ കൂടെ പെരിന്തൽമണ്ണയ്ക്ക് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കുറച്ച് നേരം പെരിന്തൽമണ്ണയിൽ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ വിളിച്ചു നിങ്ങൾ തിരിച്ചു പോക്കോ, ഞാൻ വരാൻ കുറച്ച് താമസിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ നിർബന്ധിച്ച് വീട്ടുകാർ തിരിച്ചു പോന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഒരു വിവരമില്ലാതായപ്പോഴാണ് ഇവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടത്. പരാതിപ്പെട്ട അതിനുശേഷം ഇവൻ്റെ കോള് വന്നു. കോള് എന്ന് പറഞ്ഞു ഞങ്ങളിങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പരാതി പിൻവലിക്കുക, എനിക്ക് പ്രശ്നമില്ല, ഞാൻ നാളെ മറ്റന്നാളോ വരും എന്ന് പറഞ്ഞു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം വളരെ ചെറിയ ഷോർട്ടായിട്ടുള്ള കോളുകൾ വന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ എത്തിക്കോളാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷമാണ് ഇന്നലെ രാവിലെ നമുക്ക് പിന്നെ ഇവന് അവൻ്റെ ഭാര്യയ്ക്ക് ഒരു ഇൻ്റർനെറ്റ് കോള് വരുന്നത്. നിങ്ങളുടെ ഭർത്താവിനെ ഇങ്ങനെ മൗലാന ഹോസ്പിറ്റലിൽ ആക്കിയിട്ടുണ്ട്, അത്രമാത്രമേ ഉള്ളൂ കോള്. ജയപ്രകാശ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചെന്നുണ്ട്. ജയപ്രകാശ്, അരയിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരു പ്രവാസി നാട്ടിലേക്ക് വരുന്നു, ബന്ധുക്കളടക്കമുള്ളവർ കാത്തിരിക്കുന്നു, ഭാര്യ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കാനായി പോകുന്നു. അവരെ മടക്കി അയച്ചതിന് ശേഷം പിന്നീട് കൃത്യമായ വിവരങ്ങളില്ല, എന്ത് സംഭവിച്ചു എന്നാണ് പ്രാഥമികമായി പോലീസിന് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. നെടുമ്പാശ്ശേരിയിലെത്തിയ അബ്ദുൾ ജലീലിനെ സ്വർണ്ണക്കടത്ത് സംഘം അവിടെ നിന്ന് കൊണ്ടുവരികയായിരുന്നു എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. 3 ദിവസത്തോളം തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സ്വർണം കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. അബ്ദുൾ ജലീൽ 10 വർഷത്തോളമായി ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഒരാളാണ്. 2 വർഷം മുൻപാണ് നേരത്തെ നാട്ടിലെത്തുന്നത്. ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഇയാളെ എന്താണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്കപ്പറമ്പ്, പെരിന്തൽമണ്ണയ്ക്കടുത്ത് ആക്കപ്പറമ്പ് എന്നുള്ള സ്ഥലത്ത് നിന്നാണ് അബ്ദുൾ ജലീലിനെ ആശുപത്രിയിലേക്ക്, പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ദേഹമാസകലം മർദ്ദനമേറ്റ നിലയിൽ അബോധാവസ്ഥയിലാണ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. ശരീരമാകെ കത്തിക്കൊണ്ട് വരഞ്ഞ പാടുകളുണ്ട്. ഇതോടൊപ്പം തന്നെ തലയ്ക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണകാരണം എന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി പെരിന്തൽമണ്ണ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. 3 പേർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ കേസിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കുള്ള പങ്ക് നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 15-ാം തീയതി ഈ യഹിയ എന്നയാൾ ആശുപത്രിയിൽ എത്തിച്ചുവെന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു സൂചന. ഇയാളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടോ ജയപ്രകാശ്? ഇയാളും ഈ സംഘാംഗമാണോ, ഇയാളും ഈ മർദ്ദിച്ചവരുടെ സംഘത്തിലുണ്ടോ, സ്വർണ്ണക്കടത്തുകാരനാണോ, അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ടോ? സ്വർണ്ണക്കടത്ത് കൊട്ടേഷനുമായി ബന്ധപ്പെട്ട ആളാണ് ഈ യഹിയ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ്. ഇയാളുമായി ബന്ധപ്പെട്ട 3 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയിട്ടുള്ളത്. യഹിയയുടെ നേതൃത്വത്തിലാണ് അബ്ദുൾ ജലീലിനെ തട്ടിക്കൊണ്ടുപോകുന്നതും മർദ്ദിക്കുന്നതും എന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായി അല്പസമയത്തിനകം തന്നെ മാറ്റും. അതിനായാണ് പോലീസ്
ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തുക. എന്തായാലും ഒരു പാവപ്പെട്ട ഒരു പ്രവാസിയുടെ കൊലപാതകത്തിലേക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ജയപ്രകാശ്, ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകമായിട്ടുള്ള കൊട്ടേഷൻ ഇടപാടുകൾ നടത്തുന്ന ഏജന്റുമാർ, കൊട്ടേഷൻ സംഘാംഗങ്ങൾ, അത് അവരുടെ ആക്രമണം ഇത് ആദ്യമായല്ലോ കേരളത്തിൽ. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നെടുമ്പാശ്ശേരി എയർപോർട്ടുമായി ബന്ധപ്പെട്ട്, കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട്, മലപ്പുറത്ത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട്, കരിപ്പൂരിലടക്കം ഇത്തരത്തിൽ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട്, ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നല്ലോ. അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അതിനുശേഷമുള്ള പോലീസ് ഇടപെടലുകളൊന്നും ഫലം കാണുന്നില്ല എന്ന് കൂടി കരുതേണ്ടി വരില്ലേ? അതുപോലെ തന്നെ ഇതിന് സമാനമായ നിരവധി സംഭവങ്ങളാണ് മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമൊക്കെയായി കഴിഞ്ഞ മാസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമൊക്കെ സംഭവിച്ചത്. ഇത്തരത്തിൽ പ്രവാസികളെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവരുന്ന സംഘങ്ങൾ സജീവമായിരുന്നു. സ്വർണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിക്കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും ഇത് ഈ സംഭവങ്ങളൊക്കെ, അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ക്രിമിനൽ സ്വഭാവമുള്ള സംഘങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ഈ പുതിയ സംഭവത്തിലൂടെയും പുറത്തു വരുന്നത് എന്ന് പറയേണ്ടി വരും. കാരണം പാവപ്പെട്ട ഒരു പ്രവാസിയായിരുന്നു ഈ കൊല്ലപ്പെട്ട അബ്ദുൽ ജലീൽ. അബ്ദുൽ ജലീൽ നേരത്തെ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളിലും ഉൾപ്പെട്ടിട്ടില്ല. വിദേശത്തെ ഇയാളോടൊപ്പം ജോലി ചെയ്യുന്ന ചില ആളുകളെയും നമ്മളിവിടെ കണ്ടിരുന്നു. അവരും പറഞ്ഞത് സ്വന്തം കാര്യം മാത്രം നോക്കി, ജോലി മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു അബ്ദുൽ ജലീൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരാൾ എങ്ങനെ ഈ സ്വർണ്ണക്കടത്തിൽ എത്തിപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തന്നെയാണ് ഈ സംഭവത്തിന് പിന്നിൽ എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. യഹിയ എന്നൊരാളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. യഹിയയാണ് ഈ അബ്ദുൽ ജലീലിനെ തട്ടിക്കൊണ്ടുപോകുന്നതിലും ഒപ്പം തന്നെ മർദ്ദിക്കുന്നതിലുമെല്ലാം മുൻകൈയെടുത്തത്, ഈ സംഘത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ള വിവരമാണ് പോലീസ് നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. യഹിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ശരി, ജയപ്രകാശ് ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ സാന്നിധ്യമുണ്ടല്ലോ. ഈ മരിച്ചയാളുടെ ബന്ധുക്കളൊക്കെ അവിടെയുണ്ടോ? അവരുടെ പ്രതികരണങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ജയപ്രകാശ്? ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഇന്നലെ രാത്രി ഇവിടെ വെച്ചായിരുന്നു അബ്ദുൾ ജലീൽ മരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കും മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുക. ബന്ധുക്കൾ നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നതാണ്, ഈ ഒരു സംഭവം എന്താണ് സംഭവിച്ചത് എന്ന് പോലും ബന്ധുക്കൾക്ക് അറിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. കാരണം 15-ാം തീയതി വിദേശത്ത് നിന്ന് അബ്ദുൽ ജലീൽ എത്തുന്നു എന്നുള്ള കാര്യം കുടുംബത്തെ അറിയിച്ചിരുന്നു. അബ്ദുൽ ജലീലിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ പുറപ്പെട്ടതുമാണ്. എന്നാൽ തിരിച്ചു പോരാൻ അബ്ദുൽ ജലീൽ തന്നെ പറയുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പോന്നു. പിന്നീട് ഒരുപക്ഷെ 2 ദിവസം കഴിഞ്ഞേ വരാൻ കഴിയുകയുള്ളൂ എന്ന് അബ്ദുൽ ജലീൽ കുടുംബത്തെ വിളിച്ച് അറിയിക്കുന്നു. സംശയം തോന്നിയതിനെ തുടർന്നാണ് അഗളി പോലീസ് സ്റ്റേഷനിൽ കുടുംബം പരാതി നൽകുന്നത്. പിന്നീട് അബ്ദുൽ ജലീൽ തന്നെ വിളിച്ച് ഈ പരാതി പിൻവലിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തു. ഇതിന് പിറകെയാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ അബ്ദുൽ ജലീലിനെ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നറിയിച്ചുകൊണ്ടുള്ള ഒരു ഫോൺ കോൾ കുടുംബത്തിന് ലഭിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ അബോധാവസ്ഥയിലുള്ള അബ്ദുൽ ജലീലിനെയാണ് കുടുംബത്തിന് കാണാൻ കഴിയുന്നത്. രാത്രിയോടുകൂടി അബ്ദുൽ ജലീൽ മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത്. ശരി, ജയപ്രകാശാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന്, മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.